ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോ ഇവിടെ 20 ഓടാണ് എടുത്തേക്കണേ. അപ്പോ നമ്മള് ആ ഓടുകള് വെർട്ടിക്കലായിട്ടാണ് സെറ്റ് ചെയ്യാൻ പോണേ. അപ്പൊ നമ്മളൊരു ചെറിയ കുഴി വെച്ചിട്ട് ഓട് അതില് ഇറക്കി വെക്കാവുന്ന രീതിയില് സെറ്റ് ചെയ്യാണ്. ഞങ്ങള് ഇപ്പൊ 5 ഓടിന്റെ വീതിയാണ് എടുക്കാൻ പോണേ. ഒരു സൈഡില് 5 വരുന്ന രീതിയില് ആണ് ചെയ്യണേ. അപ്പൊ നമ്മള് എല്ലാ താഴ്ചയും ഒരേ ലെവലില് സെറ്റ് ചെയ്താലേ നമുക്ക് നമ്മുടെ വാട്ടർ ലെവലൊക്കെ കറക്റ്റ് ആവാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മള് നമ്മുടെ കോർണർ നമ്മള് ഇന്റർലോക്ക് ചെയ്യാൻ പോവാണ്. അപ്പോ ഓടുകൾ എങ്ങനെ തമ്മിൽ ശരിക്കും ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്കത് ഇന്റർലോക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ജസ്റ്റ് സിമെന്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ നമുക്ക് അല്ല കുഴിയുടെ താഴ്ച കൂടെ അങ്ങനെയാണെങ്കിൽ കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ട് കൃത്യം ലെവൽ ചെയ്യാം. ഇനി നമുക്ക് അതിന്റെ ബേസിൽ നന്നായി നമുക്ക് സിമെന്റ് മിക്സ് ചെയ്തത് നമുക്ക് ഇടാം. അപ്പൊ മണ്ണൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ സിമെന്റ് അപ്ലൈ ചെയ്യാം. ഓടുകൾ തമ്മിൽ ഇന്റർലോക്ക്ഡ് ആയ സ്ഥലത്താണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ അവിടേക്ക് തന്നെയാണ് ലീക്ക് വരാനും ചാൻസ്. അപ്പൊ നമ്മൾ ആ ലോക്ക് ചെയ്യണം അവിടെ നല്ല രീതിയിൽ സിമെന്റ് വെക്കുക. ഓടുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മൾ ലോക്ക് ചെയ്തിട്ട് നന്നായിട്ട് സീൽ ചെയ്യാം. അതിൻ്റെ ആ ഗ്യാപ്പ് അതിൻ്റെ ബേസിലുള്ള ഗ്യാപ്പ് വരുന്ന സ്ഥലത്തൊക്കെ നന്നായിട്ട് ഒരു കൊലര് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് സിമെന്റ് അപ്ലൈ ചെയ്യണം. നല്ല ലീക്ക് വരാണ്ടിരിക്കുള്ളൂ. ഇത് നമ്മൾ വേറെ സൈഡ് നമുക്ക് ഇതേമാതിരി തന്നെ ഓടുകൾ വെച്ച് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഒരു സ്ക്വയറാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം വേറെ വേറെ ഷേപ്സ് ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ ഓടുകൊണ്ടൊക്കെ ഉണ്ടാക്കണ ഈ കോർണറിൽ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അവിടെ സിമെന്റ് അപ്ലൈ ചെയ്യണം നമ്മൾ. അപ്പോൾ എല്ലാവരുടെയും പോട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അടിയിൽ ബേസ് നമുക്ക് നല്ല രീതിയിൽ സിമെന്റ് അപ്ലൈ ചെയ്ത് വെക്കാം. നമ്മളിപ്പോ അതിന്റെ ബേസ് നമ്മളെ അതിന്റെ അകത്ത് ഇട്ടത് തന്നെയാണ് മിക്സ് ചെയ്യണത്. അപ്പൊ പാറപ്പൊടിയും സിമെന്റൊക്കെ ഇട്ടിട്ട് നമുക്ക് അതിന്റെ ബേസ് നമുക്ക് സിമെന്റ് ചെയ്യാം. നമ്മളിപ്പോ എല്ലാ ഓട് വെക്കുന്നതും അല്ലെങ്കിൽ എല്ലാ മിക്സിങ്ങും നമ്മൾ കാണിക്കാത്തത് വീഡിയോ ലെങ്ത് കൂടാണ്ടിരിക്കാനാണ്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ അതിന്റെ ബേസ് ലീക്ക് ഇല്ലാതെ നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ അടിച്ച സിമെന്റ് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിൽ ചാന്തടിക്കണം. നമ്മളിപ്പോ ഒരു ചട്ടിയിൽ കുറച്ച് സിമെന്റ് ഇട്ട് വെള്ളമൊക്കെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഇനി നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് അത് നല്ല രീതിയിൽ ചാന്ത അപ്ലൈ ചെയ്യാം. നമ്മൾ ഈ സിമെന്റ് വർക്ക് ചെയ്യുമ്പോൾ ചിലവർക്ക് കൈയൊക്കെ പൊഴണത് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വല്ല റിയാക്ഷൻ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഗ്ലൗ ഉപയോഗിച്ച് ചെയ്യേണ്ടതായിരിക്കും നല്ലത്. അപ്പോൾ ഓടിൻ്റെ ഒക്കെ ആ ഇന്റർലോക്കിങ്ങിൻ്റെ സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ ചാന്ത അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തേച്ച് കൊടുക്കാം ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ ഓടിൻ്റെ ഗ്യാപ്പുകളിൽ മാത്രം തേച്ചാൽ മതി, അവിടെയാണ് ലീക്ക് വരുള്ളൂ. അപ്പോൾ സൂക്ഷിച്ച് നല്ല രീതിയിൽ നമ്മൾ ചാന്ത അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചാന്ത തുടങ്ങിയതിന് ശേഷം നമ്മുടെ സിമെന്റ് ടാങ്കിൽ നമുക്ക് പ്രൈമർ അടിച്ചു കൊടുക്കണം. പെയിന്റ് പിടിച്ചിരിക്കുക അല്ലെങ്കിൽ കീറി പോവാതിരിക്കാനൊക്കെയാണ് നമ്മൾ പ്രൈമർ അടിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ ബേസിലും സൈഡിലും പ്രൈമർ അടിക്കുക. പ്രൈമർ ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ പെയിൻ്റ് അടിക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു 6 മണിക്കൂറാണ് മിനിമം ഞങ്ങൾ ഇവിടെ വെച്ചേക്കണേ. അപ്പോൾ പ്രൈമർ ഉണങ്ങിയിട്ട് തന്നെ പെയിൻ്റ് അടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. പ്രൈമർ എല്ലായിടത്തും നല്ല രീതിയിൽ എടുക്കുക. ഇതിന് ശേഷം അത് ഉണങ്ങിയ ശേഷം നമുക്ക് നമ്മുടെ സിമെന്റ് ടാങ്കിൽ നമ്മുടെ അക്വബിളും അടിക്കാം. ഇപ്പോൾ പെയിന്റ് കടയിൽ അക്വറത്തിൽ അടിക്കണ പെയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറുതാണ്. ഇപ്പോൾ നമ്മൾ വേറൊരു ബ്രഷ് വെച്ചിട്ട് നല്ല രീതിയിൽ എല്ലാ വശത്തും എത്താവുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ അക്വബിളും അടിക്കാം. നമ്മളിപ്പോൾ അടിക്കുമ്പോൾ തിന്നർ ചേർത്തിട്ടാണ് അടിക്കണത്. അപ്പോൾ തിന്നർ ചേർത്തൊക്കെ അടിക്കുമ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങും. അപ്പം നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ സൈഡിലും കോർണേഴ്സിലും ഒക്കെ നമുക്ക് നന്നായിട്ട് അടിക്കാം അക്വബിളും. ഇവിടെ നമ്മൾ ആദ്യം ബേസിൽ അക്വബിളും അടിച്ച കാരണം
നമ്മളിപ്പോൾ വെയിലുള്ള കാരണമാണ് അത് ചുറ്റും നമുക്ക് ഒരു ബ്ലൂ എഫക്റ്റ് തോന്നണേ. അപ്പം ഇത് ഈ അക്വാ ബ്ലൂ ഉണങ്ങാൻ പെട്ടെന്ന് ഉണങ്ങും, അതൊരു 10 മിനിറ്റിനുള്ളിൽ ഉണങ്ങും. പിന്നെ നമ്മൾ വെള്ളം നിറച്ച് നമ്മൾ അതിൻ്റെ കെമിക്കലൊക്കെ കളഞ്ഞാൽ മതി. ഇപ്പം നമ്മൾ നമ്മുടെ അക്വബിള് അടിച്ചു കഴിഞ്ഞു, നല്ല ഫിനിഷിങ് നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കെമിക്കല് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം നിറച്ച് കൊടുക്കാം. അപ്പം നമ്മൾ തുടക്കം തന്നെ അപ്പോൾ നല്ല പ്രഷർ ആ പെയിൻറ്റിക്ക് വരാണ്ടിരിക്കാനാണ് ഒരു ബക്കറ്റ് ഉപയോഗിച്ചേക്കണേ. കുറച്ച് വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ഈ കെമിക്കല് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ മെയിനായിട്ട് ഇത് വെള്ളം നിറച്ചത്. ഇത് കഴിഞ്ഞിട്ട് നമുക്കിത് വെള്ളം വറ്റിച്ചിട്ട് നല്ല കിണർ വെള്ളം നിറയ്ക്കേണ്ടതാണ്. ഇപ്പൊ നല്ല വെയിലുള്ള കാരണം നമ്മുടെ വെള്ളത്തിൽ നല്ല ഡിസൈൻ മാറ്റിയിട്ട് അത് തിളങ്ങുന്നുണ്ട്. ഇനി നമുക്കിത് വെള്ളം വറ്റിക്കാം. ഇപ്പൊ നമ്മൾ കെമിക്കലൊക്കെ കലർന്ന വെള്ളം കളഞ്ഞിട്ട് നമ്മൾ കിണർ വെള്ളം വീണ്ടും നിറയ്ക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ടാങ്കിലേക്ക് നമുക്ക് അക്വാട്ടിക് പ്ലാന്റ്സ് ഇടാം. ഇപ്പൊ ഞങ്ങളിവിടെ ഇടുന്നത് വാട്ടർ കാബേജും പിന്നെ ഫോക്സ് ടെയിലൊക്കെയാണ്. ഇപ്പം നമ്മൾ നമ്മുടെ ടാങ്കിലേക്ക് മീനുകൾ ഇടാൻ പോവാണ്. അപ്പം നമ്മൾ ഗപ്പി വെള്ളമാണ് ഇടാൻ. ഗപ്പി വെള്ളം തന്നെ ചില്ല റെഡ് ബിഗ് ഇയർ മസ്കൈക്ക് എന്ന് പറഞ്ഞൊരു ബ്രീഡാണ്. ഒരു 12 പെയറോളം ഉണ്ട് ഇത്. അതിപ്പോൾ ഞങ്ങൾ ഇട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഒരു കൂട്ടം മാതിരിയൊക്കെയാണ് അത് പോണെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ പ്രതീക്ഷകൾ വീഡിയോ തരാൻ കമന്റ് ചെയ്യുക. ഇതാ നമ്മുടെ പുതുപുത്തം വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ട് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഇതുപോലെയുള്ള പുതുപുത്തം വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.